ശശി തരൂരിനോട് ഒരപേക്ഷയുണ്ട്. ഈ നിലയിൽ തകർന്നു കിടക്കുന്ന കോൺഗ്രസിന് ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പാർട്ടിക്കുള്ളിൽ വിവരവും വെളിച്ചവുമുള്ള ആരെങ്കിലും തലപൊക്കിയാൽ അവനെ ജാതി പറഞ്ഞും പെൺവിഷയം പറഞ്ഞും അഴിമതി പറഞ്ഞും ഒതുക്കും. 1960കളിൽ കോൺഗ്രസിലെ തലയെടുപ്പുള്ള നേതാവായിരുന്നു ആദരണീയനായ പി ടി ചാക്കോ. എന്തായി? ഒടുവിൽ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കി. അദ്ദേഹം നെഞ്ചു പൊട്ടി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശാപം കോൺഗ്രസിനെ വിടാതെ പിന്തുടരുന്നു എന്നതിൽ വിശ്വാസിയായ താങ്കൾക്ക് സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് കേരള കോൺഗ്രസ് പിറന്നത്. 1967 കേവലം 9 പേരിൽ നിന്നും കോൺഗ്രസിനെ ഉയർത്തി 1970കളിൽ ഭരണം തിരിച്ചുപിടിച്ച് കൗശലക്കാരനായ ലീഡറെയും ഒന്നല്ല പലവട്ടം ഒതുക്കി. ഒടുവിൽ ദേശസ്നേഹിയായിരുന്ന അദ്ദേഹത്തെ ചാരക്കേസിലും പിടുത്തി. അദ്ദേഹത്തോടൊപ്പം കുറ്റാരോപിതനായിരുന്ന നമ്പി നാരായണൻ ഒരുപാട് അനുഭവിച്ചു. എങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറ്റം ചെയ്തില്ല എന്ന് പരമോന്നത നീതിപീഠം പറഞ്ഞത് ആശ്വാസമായി. പക്ഷേ കരുണാകരനോ? മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹവും ഒടുവിൽ ഹൃദയം പൊട്ടി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവും ഈ കോൺഗ്രസ്സുകാരെ വെറുതെ വിടുമോ? സോളാർ വിവാദം ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെയും തീർത്തു. എന്തിനു വേണ്ടി? ചെന്നിത്തല നായർക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. താക്കോൽ സ്ഥാനം ചെന്നിത്തല നായർക്ക് വേണമെന്ന് പരസ്യമായി പറഞ്ഞ പെരുന്ന നായരെ ആഭ്യന്തരം കയ്യിൽ കിട്ടി ഒരു മണിക്കൂറിനുള്ളിൽ തള്ളിപ്പറഞ്ഞു. അപ്പോഴാണ് ചെന്നിത്തല നായരുടെ തനിക്കോണം നായന്മാരുടെ മാർപ്പാപ്പയ്ക്ക് പിടികിട്ടിയത്. ഉമ്മൻചാണ്ടിയെ വലിച്ച് താഴെയിട്ട് മുഖ്യമന്ത്രിയാകാൻ സഹായിക്കാത്തതിനാണല്ലോ സർവാദരണീയനായിരുന്ന കെ എം മാണിയെ ബാർക്കോഴ എന്ന കള്ളക്കേസിൽപ്പെടുത്തിയത്. 366 സാക്ഷികളെ മറിച്ചും തിരിച്ചും പലവട്ടം ചോദ്യം ചെയ്തിട്ടും ആരും കൊടുത്തവരില്ല. ഒരാൾ പറയുന്നു, എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല എന്ന്. പക്ഷേ ഉറക്കത്തിൽ ആരോ പറഞ്ഞതുപോലെ തോന്നുന്നു കാശ് വാങ്ങിയെന്ന്. മാണിയെ അപമാനിക്കാൻ പല നിയമപാലകരെയും നിയമജ്ഞരെയും കൂട്ടുപിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞു, ഒരു തെളിവുമില്ല, കടക്ക് പുറത്ത്. 55 കൊല്ലം കൊണ്ട് മാണി നേടിയെടുത്ത സൽപ്പേര് അരനിമിഷം കൊണ്ട് ചെന്നിത്തല നായരുടെ കയ്യാളന്മാർ നശിപ്പിച്ചു. അദ്ദേഹവും ഹൃദയം പൊട്ടിയല്ലേ മരിച്ചത്? ആ ആത്മാവും കോൺഗ്രസിനെ വിട്ടു പോകുമോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ശശിയണ്ണ ഒരു താക്കീതെന്ന നിലയിലാണ്. ഇവന്മാർ ശശിയണ്ണനിട്ട് പണിയും മുച്ചൂടും പണിയും. ഒരു ഉദാഹരണം കൂടി പറയാം, എല്ലാവർക്കും അറിവുള്ള കാര്യം. കെ എം മാണിയുടെ മരണശേഷം പി ജെ ജോസഫിനെ കൂട്ടുപിടിച്ച് മാണി ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യം. ജോസിനെ അവഹേളിക്കാവുന്ന അത്രയും അവഹേളിച്ചു, ചവിട്ടി പുറത്താക്കി. ഒരു ഗതിയും പരഗതിയുമില്ലാതെ തിരികെ വരും എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുതൽ മുഴുവൻ പേരും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്തുപറ്റി? പിറ്റേന്ന് തന്നെ എൽ ഡി എഫ് യോഗം ചേർന്ന് മാണി ഗ്രൂപ്പിനെ കടകക്ഷിയാക്കി. കോൺഗ്രസ് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു കടകക്ഷി നേതാവ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചു, എന്താ പ്രസിഡൻ്റെ ഇത്? കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ മറുപടി കേട്ട് കടകക്ഷി നേതാവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാനം രാജേന്ദ്രൻ ഉറപ്പ് നൽകിയിരുന്നതാണ് കടകക്ഷിയായി എടുക്കില്ല എന്ന്. ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് രാഷ്ട്രീയം. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലവും പഞ്ചായത്തും കോർപ്പറേഷനും ഉണ്ടെന്നറിയാത്ത പലരും കോൺഗ്രസ് നേതൃത്വത്തിൽ നേതാവായി ഞെളിഞ്ഞു നടപ്പുണ്ട്. കാനത്തെ വിശ്വസിച്ചും എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന നാട്ടുനടപ്പിനെ വിശ്വസിച്ചും തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന മറ്റാരെയെങ്കിലും കാണാൻ പറ്റുമോ? ഇതിവിടെ പറഞ്ഞത് കോൺഗ്രസ്സുകാരെ താങ്കൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ജോസ് കെ മാണിയെ പൊട്ടൻ എന്ന് വിളിച്ച് അവഹേളിച്ച് നടന്ന കാലത്ത് തന്നെ ചവിട്ടി പുറത്താക്കുമെന്ന തിരിച്ചറിവ് ജോസിനുണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ തങ്ങളുടെ ആരും ജയിക്കില്ലെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ആ തിരിച്ചറിവ് ശരിയെന്നാ താങ്കൾക്കും വേണം. താങ്കളെ അവർ തന്ത്രപൂർവം ഒതുക്കും. അപ്പോൾ ഞങ്ങൾ മുൻപ് പറഞ്ഞ കാര്യം ഓർക്കണം, 60% കൂടുതൽ ആൾക്കാരും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരല്ല. ഇപ്പോൾ അവർക്ക് വേണ്ടത് പണം കണ്ട് കൊതി തീർന്ന നേതാക്കന്മാരെയും ഭാവനയോട് ഭരിക്കുന്ന ഭരണാധികാരികളെയുമാണ്. അത് താങ്കൾക്കുണ്ട്. ആരെയും ഭയപ്പെടരുത്. ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരിക, ജനം കൂടെ ഉണ്ടാവും. രാഷ്ട്രീയക്കാർ ഒന്നിച്ചു നിന്ന് എതിർക്കട്ടെ, ജനമുന്നേറ്റത്തിൻ്റെ മുന്നിൽ അവർ ഒന്നുമല്ല.